ഹായ് ഫ്രണ്ട്സ്, കൊല്ലം ജില്ലയിലെ അഞ്ചലാണ്. 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അഞ്ചൽ ബൈപ്പാസ് യാഥാർത്ഥ്യത്തിലോട്ട് അടുക്കുകയാണ്. നമ്മളിന്ന് അഞ്ചൽ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഞാൻ ഇതുവരെ ഇതുവഴി പോയിട്ടില്ല. നമുക്കൊന്ന് പോയി നോക്കാം പണികൾ എവിടെ വരെ ആയിട്ടുണ്ടെന്ന്. 22 വർഷങ്ങൾക്ക് മുമ്പ് പണി തുടങ്ങിയതാ, അല്ലെങ്കിൽ അന്ന് തൊട്ട് ആലോചന തുടങ്ങിയ ഒരു ഇതാണ് അഞ്ചൽ ബൈപ്പാസ് എന്ന് പറയുന്നത്. അഞ്ചൽ ജംഗ്ഷനിൽ കയറാതെ ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞത് ആയൂർ എം സി റോഡില്ലേ, കൊട്ടാരക്കര വഴി തിരുവനന്തപുരം പോകുന്ന എം സി റോഡിൽ നിന്ന് ആയിരുന്ന് അഞ്ചിൽ പോകുന്ന റൂട്ടാണിത്. ഇതും പണി നടക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിൽ ഉൾപ്പെടുത്തി ഇതും നല്ല രീതിയിൽ പണി നടക്കുന്ന റോഡ് ആയൂർ അഞ്ച് റോഡ്. ഈ റോഡിൽ നിന്ന് കുരിശുമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചൽ ബൈപ്പാസ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അഞ്ചൽ ജംഗ്ഷനിൽ കയറാതെ നമുക്ക് പുനലൂർ റൂട്ടിൽ ചെന്ന് കയറും. ഓക്കെ, നമ്മളിന്ന് അഞ്ചൽ ബൈപ്പാസിലെ കാഴ്ചകളാണ് കാണുന്നത്. എവിടം വരെയായി പണി എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആയൂർ അഞ്ചൽ റൂട്ടിൽ അഞ്ചലെത്തുന്നതിന് മുമ്പ് കുരിശുമുക്കുന്ന സ്ഥലത്തു നിന്ന് ഇടത്തോട്ടാണ് ബൈപ്പാസ് പണി നടക്കുന്നത്. ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് പണി നടക്കുന്നത്. ഇവിടെ ഏകദേശം താറിങ്ങി കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും ഓട നിർമ്മാണമുണ്ട്, അതേപോലെ തന്നെ ഫുട്പാത്തും കാണും. ഏകദേശം 2.5 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ബൈപ്പാസാണ് അഞ്ചൽ ബൈപ്പാസ്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആയൂരിൽ നിന്നൊക്കെ വരുന്ന പുനലൂർ പോകുന്നവർക്ക് അഞ്ചൽ എന്ന രണ്ട്, അതായത് ചന്തമുക്കും ഉണ്ട് ജംഗ്ഷനും ഉണ്ട്, ആ രണ്ട് ഒടുക്കത്തെ ബ്ലോക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റും. അതുവഴി പോയവർക്കറിയാം നല്ല ബ്ലോക്കാണ്. അത് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പുനലൂരിലേക്ക് പോവാം. ഈ ഭാഗത്തൊക്കെ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി ഈ ഓടയും പിന്നെ റോഡും തമ്മിൽ ഈ ഭാഗത്ത് കുറച്ച് മെയിൻ്റെ വർക്ക് ഉണ്ട്. ബാക്കി ടാറിങ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഭാഗത്ത്. ഇനി ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗം പണി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ട് ഒന്ന് പോവാം. ഫ്രണ്ട്സ്, ഇത്രയും ഭാഗത്ത് താറിങ് പണിയുടെ ഭാഗമായിട്ടുള്ള മെറ്റിലൊക്കെ കൊണ്ടിട്ട് റോഡ് ഉയർത്തുകയാണ്. ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് പോവാക്കൂല ഫ്രണ്ട്സ്. ബൈക്കും പോവില്ല, ഒന്നും പോവില്ല. നമുക്ക് എന്തായാലും ഈ റോഡിൽ വന്നിട്ട് ഇതിൻ്റെ ബാക്കി അങ്ങോട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ മുമ്പേ നിന്ന് അവിടെയാണ്. ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെ നമ്മൾ കറങ്ങി വന്നിട്ടുണ്ട്. ഈ റോഡെന്ന് പറയുന്നത് അഞ്ചൽ പിന്നെ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ്റെ അവിടുന്ന് വരുന്ന റോഡാണ്. അതായത് ഈ റോഡ് വഴി കൊട്ടാരക്കരയൊക്കെ പോകാം. നല്ല തിരക്കുള്ള റോഡാണ്. അപ്പോഴീ ബൈപ്പാസ് വരുമ്പോൾ ഇവിടെ നല്ലൊരു സിഗ്നൽ വരും, കാരണം നല്ല തിരക്കുള്ള റോഡാണ്. രണ്ടും നല്ല തിരക്കുള്ള റോഡായി മാറും. അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ബാക്കി നമുക്ക് അങ്ങോട്ട് എവിടം വരെ പണിയായെന്നൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. റോഡ് നല്ല ഉയർച്ചയിലാണ് കേട്ടോ റോഡ് വരുന്നത്. ഇതിന് മുമ്പ് ഇത് റോഡല്ലായിരുന്നല്ലോ അല്ലേ, വയലങ്ങാണ്ടായിരുന്നു. ഒരു റോഡും ഇല്ലായിരുന്നു തോന്നുന്നു, അറിയാവുന്നവരെന്ന് കമൻ്റ് ചെയ്യണേ. അതായത് ഇതിന് മുമ്പ് ചെറിയ റോഡങ്ങാണായിരുന്നോ ഇതുവഴി എന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുവഴി വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കയറപ്പം കുറച്ച് കഴിഞ്ഞ് നല്ല റോഡ് ടാറ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. നല്ല നല്ല ഉയർച്ചയിലാണ് റോഡ് വരുന്നത്. ഓട നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മറ്റടുത്ത പോലെ ഈ ഓടയും ഈ റോഡും തമ്മിലുള്ള ഇവിടുത്തെ കുറച്ച് മെയിൻ്റെയിൻ വർക്കുണ്ട്. പിന്നെ നടപ്പാതയും വരും മിക്കവാറും. ഓടയുടെ മുകളിലാണ് ആയിരിക്കും നടപ്പാത. ഫ്രണ്ട്സ്, നമ്മളിനി കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ റോഡിൻ്റെ രണ്ട് വശത്തും കടകൾ പൊങ്ങി വരാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം നീണ്ടു നീർന്ന് നടക്കുന്ന നല്ല റോഡാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വ്യാപാര സമുച്ചയങ്ങൾ പൊങ്ങി വരാനുള്ള നല്ല സാധ്യതയുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ കണ്ട ബൈപ്പാസ് കഴിഞ്ഞ് ഏകദേശം 2.5 കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ ഇവിടെയാണ് എത്തിച്ചേരുന്നത്. സെൻറ്റ് ജോർജ് സെൻട്രൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് എത്തിച്ചേരുന്നത്.
ഇവിടുന്ന് റോഡ് കുറച്ച് ഡിവേറ്റ് ചെയ്ത് അപ്പുറത്തെങ്ങാനും കയറിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം നല്ല തിരക്കാണ്, സ്കൂളുള്ള സമയത്ത് നല്ല തിരക്കാണ് ഈ ഭാഗത്ത്. എന്തായാലും ഇപ്പോൾ ഇവിടെയാണ് വന്ന് ചേരുന്നത്. നമ്മൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ നേരെ പുനലൂർ റൂട്ടാണിത്. ഈ ഭാഗത്തെ റോഡും പണിയടക്കുകയാണ്. കാരണം ഇത് ഹിൽ മറ്റേ മലയോര ഹൈവേ ഇല്ലേ, ഓക്കെ, മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് പണിയടക്കുന്ന സ്ഥലമാണ് ഈ റോഡും. പിന്നെ കുറച്ച് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മലയോര ഹൈവേ ചെന്ന് കയറാൻ പറ്റും. അതും കൂടെ കാണിച്ച് നിർത്താം. കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പണിയടന്ന റോഡാണ് മലയോര ഹൈവേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റോഡാണ്, അത്രയ്ക്ക് നല്ല രീതിയിലാണ് പണിയെടുത്തേക്കുന്നത്. ആ മലയോര ഹൈവേയിലെ റോഡാണ് പിന്നെ അങ്ങോട്ട് കാണുന്നത്. അല്ല, അത് സ്റ്റേറ്റ് ഹൈവേ നമ്പർ എത്രയെന്ന് മറന്നുപോയി. സ്റ്റേറ്റ് ഹൈവേ ആണ് മലയോര ഹൈവേ. സ്റ്റേറ്റ് ഹൈവേ എത്രയാണ് എവിടെയെങ്കിലും കാണുമ്പോൾ. ആ സ്റ്റേറ്റ് ഹൈവേ 59 മലയോര ഹൈവേ, ഹിൽ ഹൈവേ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ എത്ര. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.